ഞാൻ നാച്ചുറൽ സ്ക്രബ് സോപ്പ് ആയിട്ടാണ് ഒരു പുതിയ മെത്തേഡ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറെ വട്ടം ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോപ്പാണ്. അപ്പൊ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് കമന്റിൽ അറിയിക്കുക. അപ്പൊ നേരം കളയുന്നില്ല, നേരെ വീട്ടിലേക്ക് പോകാം. താങ്ക് യു. ഉണ്ടാക്കുന്നത് കുങ്കുമാതി സോപ്പാണ്. അതിന് വേണ്ടിയിട്ട് കുങ്കുമാതി ലേപം വേണം, പിന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്, പിന്നെ അതിന് ഉപയോഗിക്കേണ്ട ഒരു ഇതുണ്ട്, ലിക്വിഡ് ആണ് സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി ഒഴിക്കാൻ പോണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡബിൾ ഓയിൽ മെത്തേഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഡബിൾ ഓയിൽ മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പോണത്. സോപ്പ് സ്ക്രബ് സോപ്പാണ്. ഓക്കെ, സ്ക്രബ് മെത്തേഡ് സോപ്പാണ്. സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഫുൾ ബോഡി ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ സ്ക്രബ് നാളികേരപ്പാലും പിന്നെ അരിപ്പൊടിയും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് ചൂടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഇതിലേക്ക് വന്ന് ഒഴിക്കുകയാണ് നമ്മൾ. ഓക്കെ, കൊണ്ടിരിക്കുകയാണ് ഹെയർ ഇത് ഗ്ലിസറിൻ. പിന്നെ ഇതാ നമ്മൾ മിക്സായിട്ട് വെച്ചിട്ടുള്ളതാണ് പാലും പിന്നെ നമ്മുടെ കുങ്കുമാതി ലേപം കൂടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ബോയിൽ മെത്തേഡാണ് പോകുന്നത്. ഇവിടെ സ്ക്രബ് സോപ്പാണ്. സ്കിന്നിലെ എല്ലാ വൈറ്റനിങ് കാര്യങ്ങളൊക്കെ ഈ കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബ് സോപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നാളികേരപ്പാൽ, കുങ്കുമാതിലേപ്പം, പിന്നെ അരിപ്പൊടി ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ കേടിയുണ്ട് അതിലേക്ക്. ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഉണ്ട് ബോയിലാവാണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ആഡ് ചെയ്തിരിക്കുന്ന കുങ്കുമാതി, പിന്നെ നമ്മുടെ നാളികേരപ്പാല്, പിന്നെ വന്നിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയാണ്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് സ്ക്രബ് സോപ്പാണ് വരുന്നത്. ഞാനൂറ് ഇത് ആവാണ്ട് ചൂടായതിനടുത്ത് അങ്ങോട്ട് മിക്സ് ആവുള്ളൂ. നമുക്ക് ബാറിലേക്ക് ഒഴിക്കാവുന്നതാണ്, അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ബാറിലേക്ക് മാറ്റാവുന്നതാണ്. ഒന്നുകൂടി മിക്സ് ആവാനുണ്ടത്. പേസ്റ്റ് ഉടയാനുണ്ട് കുറച്ച്. ഉടഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഫ്ലവറിനായിട്ട് ഞാൻ വേറെ ഫ്ലവർ ഒഴിക്കുന്നുണ്ട് സ്മെല്ലിനായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ആവുന്ന സമയത്ത്. ഏകദേശം ആയിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടാകും. ഇതിലിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് നാളികേരപ്പാല്, അരിപ്പൊടി, പിന്നെ കുങ്കുമാതി ലേപ്യം ലേപം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് നമുക്ക് സ്മെല്ലിനായിട്ട് ഞാനൊരു ലാവൻഡർ സ്മെല്ലിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളായിട്ടുണ്ട് ഒഴിക്കാൻ പോവാണ്. നമ്മൾ സ്ക്രബ് സോപ്പ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടത്. ബ്യൂട്ടി സ്ക്രബ് സോപ്പാണ്. ഓക്കെ, എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.